ഈശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം തിരുസഭയിൽ വേദപാരംഗതനായ വിശുദ്ധ പീറ്റർ കനീഷസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 14 ശതാബ്ദത്തിലെ മതപരിവർത്തനത്തെ ധീരമായി അഭിമുഖീകരിച്ച പീറ്റർ കനീഷസ് ഹോളണ്ടിൽ ജനിച്ചു. എന്നാൽ ജർമ്മനിയിലെ 2 അപ്പസ്തോലനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 19 വയസ്സിൽ കൊളോണിൽ നിന്ന് അദ്ദേഹം MA ബിരുദം നേടി. ഉടനെ തന്നെ ബ്രഹ്മചര്യം നേർന്നു. 3 കഴിഞ്ഞ് 1543 അദ്ദേഹം ഈശോ സഭയിൽ ചേർന്നു. 1546 അദ്ദേഹം ഒരു പുരോഹിതനായി. വളരെയധികം ജോലികൾ ഉണ്ടായിരുന്നപ്പോൾ കൂടി അദ്ദേഹം കാരാഗ്രഹവാസികളെയും രോഗികളെയും സന്ദർശിച്ചിരുന്നു. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലിന്റെയും മഹാനായ വിശുദ്ധ ലിയോയുടെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസാദനം ചെയ്തു. മെസീനയിലെ ഈശോ സഭ വക കോളേജിൽ കുറെ നാൾ പഠിപ്പിച്ചതിനു ശേഷം ഫാദർ പീറ്റർ ജർമ്മനിയിൽ മിഷൻ പ്രവർത്തനം തുടങ്ങി. പാഷണ്ടികളോട് വാദപ്രതിവാദം ചെയ്ത് പലരെയും അദ്ദേഹം തിരുസഭയിലേക്ക് ആകർഷിച്ചു. ഫാദർ പീറ്റർ ഒരു നയതന്ത്ര വിദഗ്ധനുമായിരുന്നു. 70 വയസ്സിൽ അദ്ദേഹത്തിന് ഒരു തളർച്ചയുണ്ടായി. അപ്പോൾ പോലും ഒരു സെക്രട്ടറി വഴി അദ്ദേഹം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. 1597 December 21 അദ്ദേഹം തന്റെ നിത്യസമ്മാനം വാങ്ങിച്ചു. 1925 വേദപാരംഗതനെന്നും വിശുദ്ധനെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ പീറ്റർ കനീഷസിനെ പോലെ നന്മയിൽ വളരാനും അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങളെ ജീവിതത്തിൽ പകർത്തിയെടുത്ത് വിശുദ്ധരായി മാറുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.